തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. കെ ടി എം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന വാദത്തിൽ ഉറച്ച് പി പി ദിവ്യ കോടതിയിൽ. ജാമ്യാപേക്ഷയിൽ കോടതിയിൽ വാദിച്ചപ്പോൾ എ ഡി എമ്മിന്റെ ഫോൺ രേഖകളടക്കം ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യത്തിനായി വാദിച്ചത്. കൈക്കൂലി നൽകിയതിനാണ് പ്രശാന്തിനെതിരെ നടപടിയെടുത്തതെന്നും എ ഡി എം പ്രശാന്തിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചുവെന്നും ഇരുവരും തമ്മിൽ കണ്ടുവെന്നു അടക്കമാണ് കൈക്കൂലി വാങ്ങിയതിന് തെളിവായി പി പി ദിവ്യ ഉന്നയിക്കുന്ന വാദങ്ങൾ. 5-ാം തീയതി പ്രശാന്തെടുത്ത സ്വർണ്ണ വായ്പയും 6-ാം തീയതി ഇരുവരും തമ്മിൽ കണ്ടതിന്റെ ടവർ ലൊക്കേഷനും സി സി ടി വി ദൃശ്യവും ഫോൺ വിളിച്ചതിന്റെ രേഖകളും സാഹചര്യ തെളിവായി പരിഗണിച്ച് ജാമ്യം അനുവദിക്കണമെന്നാണ് ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വൻ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉടനെ അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങിയെന്ന് വ്യക്തമാക്കിയാണ് ദിവ്യയുടെ അഭിഭാഷകൻ വാദം തുടങ്ങിയത്. ദിവ്യയെ പോലീസ് കസ്റ്റഡിയിൽ ചോദിച്ചപ്പോൾ അതിനെ തങ്ങൾ എതിർത്തില്ല. അന്വേഷണവുമായി എല്ലാവിധത്തിലും സഹകരിക്കുന്നുണ്ട്. എ ഡി എമ്മിനെ ആത്മഹത്യയിലേക്ക് നയിക്കണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നില്ല. ഇക്കാര്യം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ വിധിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ വേദിയിൽ അങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു എന്നത് അംഗീകരിക്കുന്നു. ഉദ്ദേശമില്ലാതെ ചെയ്താൽ കുറ്റമാകുമോ എന്നും ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയോട് ചോദിച്ചു. കൈക്കൂലി നൽകിയെന്ന് പ്രശാന്ത് മൊഴി നൽകിയിട്ടുണ്ടെന്നായിരുന്നു മറ്റൊരു വാദം. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് ഇക്കാര്യം പരാമർശിക്കുന്നുണ്ട്. ഇത് ദിവ്യയുടെ ആരോപണത്തെ ശരിവെക്കുന്നതാണ്. 6-ാം തീയതി കൈക്കൂലി നൽകിയെന്നാണ് മൊഴി. പ്രശാന്തിന്റെയും നവീന്റെയും ഫോൺ രേഖകൾ തെളിവായുണ്ട്. പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത് കൈക്കൂലി നൽകിയതിനാണ്. ഇതിലൂടെ എ ഡി എം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് വ്യക്തമാണെന്നും വാദിച്ചു. എ ഡി എം പ്രശാന്തിനെ ഫോണിൽ വിളിച്ചുവെന്നാണ് ദിവ്യയുടെ മറ്റൊരു വാദം. ഒക്ടോബർ 6 രാവിലെ 11:10 പ്രശാന്തിനെ എ ഡി എം ഫോണിൽ വിളിച്ച് 23 സെക്കൻഡ് സംസാരിച്ചു. ആ സമയത്ത് എ ഡി എം കണ്ണൂരിലും പ്രശാന്ത് ശ്രീകണ്ഠപുരത്തുമായിരുന്നു. 12:42 പ്രശാന്ത് എ ഡി എമ്മിനെ വിളിച്ചു. ഈ സമയത്ത് രണ്ടുപേരും ഒരേ ടവർ ലൊക്കേഷനിലായിരുന്നു. ഇരുവരും നേരിൽ കണ്ടുവെന്നതിന് ഇത് തെളിവാണ്. ഇരുവരും തമ്മിൽ കണ്ടതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും തെളിവായുണ്ട്. ഇത്രയും തെളിവുള്ളപ്പോൾ എന്തിന് ദിവ്യയെ സംശയിക്കണമെന്നും പ്രശാന്തിന്റെ മൊഴിയെ എന്തിന് അവിശ്വസിക്കണമെന്നും പ്രശാന്തിനെ വിളിക്കാൻ എ ഡി എമ്മിനെ പ്രേരിപ്പിച്ചത് എന്താണെന്നും അഭിഭാഷകൻ ചോദിച്ചു. ഒക്ടോബർ 14 ഉച്ചയ്ക്ക് 2:30 വിജിലൻസ് പ്രശാന്തിനെ ചോദ്യം ചെയ്തുവെന്നും ദിവ്യയുടെ അഭിഭാഷകൻ വാദിച്ചു. ഇന്ന് ഇതുവരെയുള്ള അന്വേഷണം അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് കൊണ്ടുവരിക. ഇതാണ് സാധാരണ നടപടിക്രമം. ഞാൻ സ്പെഷ്യൽ പി പി ഐ കേസുകളിലാണ്, അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം ഇതെന്താണ് നടപടിക്രമം. പ്രശാന്തിന്റെ പരാതിയെ സംബന്ധിച്ച് ഞങ്ങൾക്കിപ്പം പറയാൻ കഴിയില്ല. കാരണം പ്രശാന്ത് പരാതി കൊടുത്തു, പ്രശാന്ത് ഞങ്ങളോട് പറഞ്ഞോളൂ. അല്ലാതെ പ്രശാന്തിന്റെ പരാതിക്ക് അന്വേഷണം നടത്തുന്ന ഉത്തരവാദിത്വം നമുക്കില്ല. അന്വേഷണം അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സി സി ടി വി ഫുട്ടേജ്, ജില്ലാ കലക്ടറുടെ മൊഴി സവിസ്തരമുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കേവലമായ അർദ്ധോക്തിയിൽ നിർത്തിയതല്ല, വിശദമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് വായിച്ചാൽ കൈക്കൂലി ആരോപണം എന്നത് സത്യമാണ് എന്ന് നവീൻ ബാബു സമ്മതിച്ചതായി കാണുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. അതുകൊണ്ട് ജില്ലാ കലക്ടറുടെ മൊഴി പ്രസക്തമാണ്, ജില്ലാ കലക്ടർ മറ്റു ആളുകൾക്ക് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റും പ്രസക്തമാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു വളരെ പ്രസക്തമായി ഈ സംഭവം നടന്ന ഉടനെ തന്നെ നിമിഷങ്ങൾക്കകം തന്നെ ജില്ലാ കലക്ടറോട് നടത്തിയ കുറ്റസമ്മതം വളരെ പ്രസക്തമാണ് എന്നുള്ളതാണ്. ഇതിനെ ആകെ തന്നെ കരിച്ചു കളയുന്ന, നിങ്ങൾ പ്രോസിക്യൂഷൻ ആരോപണങ്ങൾ ആകെ തന്നെ കരിച്ചു കളയുന്ന വളരെ പ്രബലമായ തെളിവാണ്. കൈക്കൂലി നൽകാൻ പ്രശാന്ത് നിർബന്ധിതനാവുകയായിരുന്നു. ഇവർ തമ്മിൽ കണ്ടതിന് കെ ടി ഡി സി ഓഫീസിലെ സി സി ടി വി ദൃശ്യങ്ങൾ തെളിവായുണ്ട്. ഇത് പരിശോധിച്ച് ഹാജരാക്കാൻ പോലീസിന് അപേക്ഷ നൽകണം. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ അന്വേഷണത്തിൽ കൈക്കൂലി നൽകിയില്ലെന്ന് പറയുന്നു. എന്നാൽ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് കക്ഷികളല്ലാത്തവരുടെ മൊഴിയാണ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത്. അതിനാൽ തന്നെ ഈ റിപ്പോർട്ട് പരിഗണിക്കരുത്. ദിവ്യയുടെ പ്രസംഗത്തിന് ശേഷം കലക്ടർക്ക് മുന്നിലെത്തിയ എ ഡി എം കുറ്റസമ്മതം നടത്തി. പറ്റിപ്പോയി എന്ന് പറഞ്ഞത് വേറെ സംഭവമാണെന്ന് എങ്ങനെ പറയും? ഈ സംഭവത്തിന് ശേഷമാണ് പറ്റിപ്പോയി എന്ന് പറഞ്ഞത്. അത് കൈക്കൂലി അല്ലാതെ മറ്റെന്താണ്? വെറുതെ പറ്റിപ്പോയി എന്ന് ആരും പറയില്ലല്ലോ. എൻ ഒ സിയുമായി ബന്ധപ്പെട്ട് പരാതി ഇല്ലാത്തതിനാൽ അഴിമതി നടത്തിയതിലെ കുറ്റസമ്മതമാണത്. കലക്ടറുടെ മൊഴിയെക്കുറിച്ച് പ്രോസിക്യൂഷൻ വാദത്തിനിടെ പറഞ്ഞില്ല. കോടതി വിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ ഈ കാര്യം ആരും അറിയില്ലായിരുന്നു. പ്രശാന്ത് കണ്ണൂർ ജില്ലയിലെ കൊയ്യം സഹകരണ ബാങ്കിൽ നിന്നും ഒക്ടോബർ 5 100,000 രൂപ സ്വർണ്ണ വായ്പയായി എടുത്തിരുന്നുവെന്നും ഇത് സാഹചര്യ തെളിവായി പരിഗണിക്കണമെന്നും ദിവ്യയുടെ അഭിഭാഷകൻ വാദിച്ചു. ന്യൂസ് ഡെസ്ക്, ഗ്രാമിക ന്യൂസ്. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്, വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി.